ശരീരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും അതേസമയം ഞാൻ പറയുന്ന വചനങ്ങൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയാണ്. അതായത് ഈ വചനം നമ്മളോട് തന്നെ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് എടുത്താൽ മതി. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുകയും അതായത് കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? ഇതേ ആശയം തന്നെ ഇന്നത്തെ ലേഖനഭാഗത്തിൽ യാക്കോബ് സ്ലേഹി നമ്മളോട് ചോദിക്കുന്നുണ്ട്. യാക്കോബ് സ്ലേഹി പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുകയും എന്നാൽ പ്രവൃത്തികളില്ലാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ യാക്കോബ് സ്ലേഹി പറയുകയാണ്, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ് എന്ന് പറയുകയാണ്. ചുരുക്കത്തിൽ ഇന്നത്തെ രണ്ട് വായനകൾ നമ്മളോട് പറയുന്നത്, നീ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ, നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ പ്രവൃത്തികൾ ക്രമീകരിക്കാനായിട്ട് സാധിക്കണം. എൻ്റെ ആത്മീയ ജീവിതത്തിനനുസരിച്ച് എൻ്റെ ബാഹ്യമായ ജീവിതം ക്രമീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ സംസാരമെല്ലാം എൻ്റെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് വിധം അതിന് യോജ്യമായ വിധത്തിൽ ക്രമീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? അതോ രണ്ട് ദിശയിലാണോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ജീവിതവും അതുപോലെ തന്നെ ഭൗതിക ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് എങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? അതേ തീക്ഷ്ണതയിൽ തന്നെ നന്മ പ്രവർത്തികൾ ചെയ്ത് ജീവിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.